നമസ്കാരം. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിൽ ലക്ഷക്കണക്കിന് കർഷകരും കർഷക തൊഴിലാളികളും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് കാണുന്നതിലും ഇരട്ടിക്കിരട്ടിയായിട്ട് നെൽപ്പാടങ്ങളും മറ്റ് കൃഷി ചെയ്യുന്ന ഭൂപ്രദേശങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ആ സ്ഥലങ്ങൾ ഇല്ലാന്നല്ല, ആ സ്ഥലങ്ങളൊന്നും കൃഷിഭൂമിയല്ല, മറ്റ് മനുഷ്യർ വസിക്കുന്ന വീടുകളും മറ്റ് സ്ഥാപനങ്ങളൊക്കെ ആയിട്ട് നികത്തി ആളുകൾ ജനങ്ങൾ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പറഞ്ഞു വരുന്നത് അതൊന്നുമല്ല, അക്കാലത്ത് ധാരാളം സാധാരണക്കാരായിട്ടുള്ള കർഷകരും കർഷക തൊഴിലാളികളും ഒക്കെ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അന്നത്തെ കമ്മ്യൂണിസത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുമൊക്കെ ആകൃഷ്ടരായി കമ്മ്യൂണിസ്റ്റ് അനുഭാവികളും പാർട്ടി അംഗങ്ങളുമൊക്കെ ആയിരുന്നവരായിരുന്നു ബഹുഭൂരിപക്ഷം ആളുകളും. അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, സാധാരണ ജനങ്ങളോട് കൂടെ നിൽക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവരുടെ ഏത് പരിപാടിക്കാണെങ്കിലും ആളുകളെ കൂട്ടാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. യാതൊരു ലാഭേച്ഛയും പ്രതീക്ഷിക്കാതെ, അല്ലെങ്കിൽ യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ തന്നെ അവർ വിളിച്ചു ചേർക്കുന്ന ഏതൊരു സമ്മേളനമാണെങ്കിലും ശരി, ഏതൊരു പ്രകടനമോ അല്ലെങ്കിൽ പ്രക്ഷോഭ പരിപാടിയാണെങ്കിലും ആളുകൾ കൈമൈമറുത് അതിനായിട്ട് സാമ്പത്തിക സഹായവും ഒപ്പം അതിന് പങ്കാളികളാവാൻ പോവുകയും ചെയ്യുമായിരുന്നു. അങ്ങനെയൊരു കാലം കേരളത്തിലുണ്ടായിരുന്നു. മനുഷ്യ ചങ്ങലയായിട്ടും മനുഷ്യ മതിലുമാക്കിയായിട്ടും അങ്ങ് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയൊക്കെ നീളത്തിൽ മതിൽ കെട്ടാനും അല്ലെങ്കിൽ മനുഷ്യ ചങ്ങല തീർക്കാനുമൊക്കെ അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അതൊക്കെ അക്കാലം. പോകെ പോകെ ഈ കർഷക തൊഴിലാളികളുടെ എണ്ണം കുറഞ്ഞു വന്നു. കൃഷിക്കാരുടെ മക്കൾ അല്ലെങ്കിൽ അടുത്ത തലമുറയിൽ കുറച്ച് വിദ്യാഭ്യാസമുള്ളവർ, അവർക്ക് ഇവിടെ തൊഴിൽ കിട്ടാത്തതുകൊണ്ട് അവർ മറ്റ് തൊഴിലിടങ്ങൾ തേടി കേരളത്തിന് വെളിയിലും കുറേ പേരൊക്കെ വിദേശത്തുമൊക്കെ ഇങ്ങനെ പോയി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് തന്നെയുള്ള ഒരു ആഭിമുഖ്യം കുറഞ്ഞു കുറഞ്ഞു വന്നു. ഈ കർഷകരുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതേപോലുള്ള ആളുകളുണ്ടെങ്കിലേ ആ പാർട്ടിയോടൊരു ഒരു വിധേയത്വവും ഒരു ഇഷ്ടവും കൂറും ഒക്കെ തോന്നുള്ളൂ. അങ്ങനെയുള്ള ആ ജനവിഭാഗങ്ങൾ തന്നെ കുറഞ്ഞു വരുന്നു. പക്ഷേ പാർട്ടിക്ക് അതൊന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല. മനസ്സിലാക്കി വരുമ്പോഴേക്കും അവരെ സംബന്ധിച്ചിടത്തോളം 25 വർഷമൊക്കെ എടുത്തിട്ടാണ് അവർ യഥാർത്ഥമൊക്കെ മനസ്സിലാക്കി വരുന്നത്. പറഞ്ഞു വരുന്നത് അങ്ങനെയൊന്നുമല്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു പരിപാടി നടത്താൻ, അല്ലെങ്കിൽ ഒരു സമ്മേളനം നടത്താൻ, ഒരു പ്രക്ഷോഭം നടത്താൻ, ഒരു സമരം നടത്താൻ, ഒരു ധർണ നടത്താൻ ആളെ കൂലിക്ക് വിളിക്കേണ്ടാത്ത ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് ഇവൻ്റ് മാനേജ്മെൻറ്റിന് മൊത്തമായിട്ട് അടങ്കൽ കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക്, ഒരു സ്ഥിതി വിശേഷത്തിലേക്ക് വന്നെത്തി നിൽക്കുകയാണ് CPM എന്ന തൊഴിലാളി വർഗ പാർട്ടി. ഒരു കാലത്ത് തൊഴിലാളികളുടെ പാർട്ടിയാണെന്ന് അറിയപ്പെട്ടിരുന്ന, ഇന്ന് പക്ഷേ മുതലാളിത്ത പാർട്ടിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന CPM എന്ന പാർട്ടി. നമ്മൾ പത്രങ്ങളിലൂടെയും TVകളിലൂടെയൊക്കെ കേട്ടിട്ടുണ്ട്, ഇവർ നാല് വർഷം കൂടുമ്പോൾ ഇവർ സംസ്ഥാന സമ്മേളനമൊക്കെ നടത്തും. അതിനു മുമ്പേ എല്ലാ ജില്ലകളും ജില്ലാ സമ്മേളനമൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ പടിയായിട്ടാണ് അവസാനം സംസ്ഥാന സമ്മേളനം എന്ന് പറഞ്ഞ് വലിയ മാമാങ്ക രീതിയിലാണ് ഇത് അവതരിപ്പിക്കാറുള്ളത്. ഇത് ഇന്ന് നമ്മൾ കാണുന്ന ഈ സംസ്ഥാന സമ്മേളനങ്ങൾ ഈ രൂപത്തിലായിട്ട് ഒന്നോ രണ്ടോ ടേംസേ ആയിട്ടുള്ളൂ. അപ്പോൾ എപ്പോൾ ഇവരിത് ഇവൻ്റ് മാനേജ്മെൻറ്റിന് മൊത്തം കൊട്ടേഷനായിട്ട് കൊടുത്തു തുടങ്ങിയോ അപ്പോഴാണ് ഇതിങ്ങനെ ആഘോഷപൂർവ്വമായിട്ട് ഇങ്ങനെ കൊണ്ടാടിപ്പെടുന്നത്. അതിനു മുമ്പ് ഇത് പൂർണ്ണമായി ജനപങ്കാളിത്തത്തോടുകൂടിയായിരുന്നു ഈ സംഗതിയൊക്കെ നടന്നിരുന്നത്. എന്തായാലും ഇവൻ മാനേജ്മെൻറ്റ് വഴിയാണ് ഇവർ സമ്മേളനം നടത്തുന്നത് എന്ന കാര്യം അവർ തന്നെ സമ്മതിച്ചതാണ്. അതിൻ്റെ അടുത്ത പടിയാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ആൾക്കൂട്ട മാമാങ്കൾ. മറ്റൊന്നുമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓരോ സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ കൃത്യമായി തലയെണ്ണി ആളുകൾക്ക് കാശ് കൊടുത്തിട്ടാണ് അവിടെ പിടിച്ചിരുത്തുകയും അദ്ദേഹം പറയുന്ന ഓരോ ഡയലോഗിനും ആരവ ഉയർത്താനും കൈയടിക്കാനും ഒക്കെ കൃത്യമായി ഇവൻ്റ് മാനേജ്മെൻറ്റുകാർ ആളൊന്നിന് തലയെണ്ണി കൃത്യമായിട്ട് ബിരിയാണിക്ക് ബിരിയാണിയും കാശിന് കാശും, കുപ്പി കൊടുക്കേണ്ടതിന് കുപ്പി കൊടുത്തും തന്നെ ആൾക്കാരെ ഇറക്കുമതി ചെയ്താണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അഭ്യാസ പ്രകടനങ്ങൾ. ഒരു തൊഴിലാളി വർഗ പാർട്ടി ഇന്ന് എത്തി നിൽക്കുന്ന ഗതികേടാണ്, ഗതികേടിൻ്റെ നേർ സാക്ഷ്യമാണിത്. ഇപ്പോൾ ഇതാ പുതിയ വിവരങ്ങളനുസരിച്ച് ഇവർ ഒരു ഈ ഇലക്ഷന് വേണ്ടിയിട്ട് ഒരു ഇവൻ്റ് മാനേജ്മെൻറ്റ് ഒരു ടീമിനെ തന്നെ ഇവർ തിരഞ്ഞെടുക്കുകയും അവർക്ക് കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ട് അവർ ഓർഗനൈസ് ചെയ്ത് ഉണ്ടാക്കുന്ന, കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ജനക്കൂട്ടമാണ് പിണറായി വിജയൻ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും നമ്മൾ കാണുന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഒരു പാർട്ടിയുടെ ഒരു അവസ്ഥയൊന്ന് നോക്കൂ. കേരളം പോലെ ഒരു ചെറിയ സംസ്ഥാനത്താണെങ്കിലും അവിടെ ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്. പക്ഷേ ആ പാർട്ടിയുടെ തലവന് പോലും, മുഖ്യമന്ത്രിക്ക് പോലും ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും കൂലിക്ക് ആളെ വെച്ച്, തനിക്ക് താൻ പറയുന്ന ഡയലോഗിന് കൈയടിക്കാൻ വേണ്ടി കൂലിക്ക് ആളെ വെച്ച് നിർത്തേണ്ട ഒരു ഗതികേടിലെത്തിയിരിക്കുകയാണ് ആ പാർട്ടി. ഇത് ഒപ്പം തന്നെ
ഇവന്റ് മാനേജ്മെന്റിന് കാശ് കൊടുക്കുന്നതിന് ഒപ്പം തന്നെ കേരളത്തിലെ ഒട്ടുമിക്ക എനിക്ക് എനിക്ക് തോന്നുന്നു മനോരമയും ജനവും ഒഴിച്ചു ബാക്കി എല്ലാ ചാനലുകളെയും പരസ്യം എന്ന പേരിൽ വിലക്കെടുത്തിട്ട് അവർ അവരുടെ ടീമിനെ കൊണ്ട് നടത്തുന്ന സർവേകളും വഴി അവർക്ക് തന്നെ തുടർ ഭരണം കിട്ടുമെന്ന് അങ്ങനെ അടിച്ചിറക്കി ജനങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വേറൊരു പരിപാടിയും അവർ തന്നെ ചെയ്യുന്നുണ്ട്. ജനാധിപത്യ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന ഒരു പാർട്ടി ചെയ്യുന്ന പരിപാടികളാണ്. ജനങ്ങൾ അവരുടെ മനസ്സാലെ ഏതാണോ മികച്ച പാർട്ടി അതല്ലെങ്കിൽ ഏതാണോ മികച്ച സ്ഥാനാർത്ഥി എന്ന് മനസ്സറിഞ്ഞ് തന്നെ ചെയ്യുന്ന വോട്ടിനാണ് അതിൻ്റെ മൂല്യമുള്ളത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പിണറായി വിജയൻ പോകുന്നിടത്ത് വൻ ആൾക്കൂട്ടം ഉണ്ടാകുന്നു എന്ന് തെറ്റിദ്ധരിപ്പിച്ചു, പിണറായി വിജയന് തുടർ ഭരണം കിട്ടും എന്ന രീതിയിൽ ചാനലുകളിൽക്ക് കാശ് കൊടുത്ത് ചാനലുകളെ കൊണ്ട് ഈ വ്യാജ സർവേ എടുപ്പിച്ച് അങ്ങനെ റിസൾട്ട് കൊടുത്ത് കൃത്രിമമായിട്ട് മൊത്തത്തിൽ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുള്ള ശ്രമമാണ് പിണറായി സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കി പത്രമായിട്ടാണ് നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഇരട്ട വോട്ടെന്ന മറ്റൊരു തന്ത്രം. അതുതന്നെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പരാതിപ്പെട്ടതിന് പ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൽ സമഗ്രമായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. കുറേ ഇരട്ട വോട്ടുകൾ 18 വോട്ടുകൾ വരെയുള്ള വ്യക്തികൾ ഉണ്ടായിരുന്നു എന്ന് ഓർക്കണം. ഒരു വ്യക്തിക്ക് 18 ID കാർഡും 18 വോട്ട് വരെയുള്ള അത്തരം ആൾക്കാരെ വരെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് കണ്ടെത്തി കഴിഞ്ഞു എന്ന് അറിയുമ്പോൾ എത്ര മാത്രം ഇലക്ഷനെ അട്ടിമറിക്കാനായിരുന്നു ഈ ശ്രമം നടന്നുകൊണ്ട് ഇരുന്നത് എന്ന് ഓർക്കുക. ഇപ്പോൾ പിന്നെയും ഓരോ കാര്യങ്ങൾ പുതിയതായിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടി ഇപ്പോൾ പോസ്റ്റൽ വോട്ട് എന്ന രീതിയിൽ പോസ്റ്റൽ വോട്ടുകളുണ്ട്. ഈ പോസ്റ്റൽ വോട്ടിന് ഒരു വീട്ടിലേക്ക് ആളെത്തുമ്പോൾ തന്നെ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ CPM ആൾക്കാർ ഈ ക്ഷേമ പെൻഷൻ കൊടുക്കാനായിട്ട് അന്നേരം തന്നെ ആളെയും അങ്ങോട്ട് റെഡിയാക്കി നിർത്തിയിട്ട് ആ ആൾ ഈ വോട്ടെടുപ്പിന് തൊട്ട് മുന്നേ ആ ആൾ കാശ് എണ്ണി കൊടുത്തിട്ട് പറയുന്നു ഇതിപ്പോൾ ഇത്ര രൂപയുണ്ട്, അടുത്ത തവണ തൊട്ട് 2500 രൂപയാണ് തരുന്നത്, ഇത് തരുന്നത് ഇടതുപക്ഷ സർക്കാരാണെന്ന് പറയുകയും അതുവഴി അവരെ സ്വാധീനിച്ച് വോട്ട് തങ്ങളിലേക്ക് തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇവർ ചെയ്യുന്നത്. ഇവരുടെ പരസ്യവാചകത്തിൽ പറയുന്ന പോലെ ഉറപ്പാണ് LDF എന്ന് ഇവർക്ക് അത്ര ഉറപ്പുണ്ടെങ്കിൽ എന്തിനാണ് ഇത്തരം പരിപാടികൾ ഇവർ ചെയ്യുന്നത്? ഇവർക്ക് അത്ര ഉറപ്പുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കള്ളത്തരങ്ങൾ കാണിക്കുന്നത്? നേരെ ചൊവ്വേ ജനങ്ങളെ ഫേസ് ചെയ്ത് ജയിക്കാൻ നോക്കൂ, അന്നാലല്ലേ അത് ശരിയായിട്ടുള്ള ഒരു ജനാധിപത്യമാവും. അല്ലാതെ ജയിച്ചിട്ട് എതിരാളികളുടെ മുന്നിൽ നിവർന്ന് നിന്ന് നിങ്ങൾക്ക് പറയാനാവുമോ ആവുമോ നിങ്ങൾ ജയിച്ചത് നേരായ വഴിയിലൂടെയാണെന്ന്? കഷ്ടം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.